എല്ലാവർക്കും അമ്മ സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. അതിമോഹൻ ചക്രം ചവിട്ടും എന്നൊരു ചൊല്ല് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ കാശ്മീരിൽ നിന്നുള്ള നാടോടി കഥ. ഈ കഥ ഒരു മുക്കുവന്റെയും മുക്കുവത്തിയുടെയും ഒരു സ്വർണ മത്സ്യത്തിൻ്റെയും കഥയാണ്. മുക്കുവനും മുക്കുവത്തിയും ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു അവർ. മുക്കുവൻ ദിവസവും മീൻ പിടിക്കുവാനായി കടലിൽ പോകുമെങ്കിലും അയാൾക്ക് അതിൽ നിന്ന് കാര്യമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ ചിലപ്പോഴൊക്കെ അയൽപ്പക്കത്ത് എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുവാനായി പോകും. അങ്ങനെ അവരുടെ ദിവസങ്ങൾ വളരെയധികം കഷ്ടപ്പാടിലൊക്കെ കഴിച്ചുകൂട്ടി. ഭാര്യയാകട്ടെ ഇയാളെ, അതായത് ഈ മുക്കുവനെ, എപ്പോഴും കുറ്റം പറയും. അവൾ അയൽപ്പക്കത്തെ സ്ത്രീകളുമായി അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി തങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുകയും അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അവർ അണിയുന്ന ആഭരണങ്ങൾ, അവർ ചെയ്യുന്ന ജോലികൾ, ഇതെല്ലാം പറഞ്ഞ് ഈ മുക്കുവനെ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു. തൻ്റെ തലവിധിയെ പഴിച്ച് ഇടയ്ക്കിടെ ഉറക്കെ ഉറക്കെ പൊട്ടിക്കരയുകയും ചെയ്യും. ഇതെല്ലാം കണ്ട് മുക്കുവൻ യാതൊരു അക്ഷരവും അല്ലെങ്കിൽ യാതൊന്നും ശബ്ദിക്കാതെ മിണ്ടാതെ ഒരു മൂലയിൽ ഇരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മുക്കുവൻ കടലിൽ മീൻ പിടിക്കുവാനായി പോയി. അന്നും പതിവ് പോലെ അയാൾക്ക് ഒരു മീനിനെ പോലും കിട്ടിയില്ല. വെറും കൈയോടെ വീട്ടിൽ ചെന്നാൽ ഭാര്യയെ എങ്ങനെ നേരിടണം എന്ന് വിചാരിച്ച് അയാൾ വളരെയധികം വിഷമത്തിലായി. പെട്ടെന്ന് തന്നെ കടലിൽ കാറും കോളും നിറഞ്ഞു, കടൽ പ്രക്ഷുബ്ധമായി. വീട്ടിലേക്ക് തിരികെ പുറപ്പെട്ട മുക്കുവൻ പെട്ടെന്ന് തന്നെ തൻ്റെ ചൂണ്ടയിൽ എന്തോ കൊത്തിയതായി അയാൾക്ക് ബോധ്യപ്പെട്ടു. ഉടൻ തന്നെ ചൂണ്ട വലിച്ച് തോണിയിലേക്ക് അടുപ്പിച്ച് അയാൾ എന്താണ് കണ്ടത്? ഒരു സ്വർണ നിറത്തിലുള്ള മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു. അയാൾക്ക് വളരെയധികം സന്തോഷമായി. കാരണം ആ മത്സ്യം വളരെ വലിയ ഒരു മത്സ്യമായിരുന്നു. ഉടൻ തന്നെ അയാൾ ആ മത്സ്യത്തെ ചൂണ്ടയിൽ നിന്ന് അഴിച്ചെടുത്തു. അപ്പോൾ ആ മത്സ്യം ഇങ്ങനെ പറഞ്ഞു, എന്നെ നിങ്ങൾ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീർക്കുന്നതായിരിക്കും. ഞാൻ മത്സ്യങ്ങളുടെ റാണിയാണ്. ഇത് കേട്ട് മുക്കുവനൊന്ന് അമ്പരന്നു. ഒന്നാമത് മത്സ്യം സംസാരിക്കുന്നു, രണ്ട് തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തീർത്തു തരാമെന്ന് പറയുന്നു. ദയ തോന്നിയ മുക്കുവൻ മത്സ്യത്തെ കടലിലേക്ക് തന്നെ വിട്ടു. വീട്ടിൽ ചെന്ന അയാൾ ഇതെല്ലാം ഭാര്യയോട് സവിസ്തരം പറയുകയും ചെയ്തു. എന്നാൽ ഭാര്യ ക്ഷുഭിതയായി. അവൾ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മണ്ടനാണ്! മത്സ്യം അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതിനെ നിങ്ങൾ വെറുതെ വിട്ടുവോ? എങ്ങനെ നിങ്ങൾ ആ മത്സ്യത്തിനെ വിശ്വസിച്ചു? മുക്കുവന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി ആ മത്സ്യത്തിനോട് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങൾ തരുവാനായി പറയൂ. നോക്കട്ടെ ആ മത്സ്യത്തിന് വല്ല മന്ത്രശക്തിയും ഉണ്ടോ, അതോ നിങ്ങൾ നുണ പറയുകയാണോ എന്ന്. ഉടൻ തന്നെ മുക്കുവൻ കടലിൻ്റെ അവിടെ ചെന്ന് മത്സ്യത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വേണം. മത്സ്യം വെള്ളത്തിനുള്ളിൽ നിന്ന് വരികയും ഒന്നും മിണ്ടാതെ വെള്ളത്തിലേക്ക് തന്നെ ഊളിയിട്ട് പോവുകയും ചെയ്തു.
മുക്കുവൻ തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് അയാൾ കണ്ടത്? അയാളുടെ കുടിലിൽ നിറയെ ഭക്ഷണ സാധനങ്ങൾ. അതിൻ്റെ സുഗന്ധം കൊണ്ട് അയാളുടെ വായിൽ വെള്ളമൂറി. ഉടൻ തന്നെ ഭാര്യയും അയാളും കൂടി വയറു നിറയെ ഭക്ഷണം കഴിച്ചു വളരെയധികം സന്തോഷത്തോടു കൂടി ഇരുന്നു. എന്നാൽ ഭാര്യ ഇതിൽ സംതൃപ്തയായില്ല. അവൾ പറഞ്ഞു, ശരി തന്നെ, നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കിട്ടി, പക്ഷെ ഇതെല്ലാം എവിടെ വയ്ക്കും? അതിനായി നിങ്ങൾ ആ മത്സ്യത്തോട് ഒരു വലിയ വീട് ആവശ്യപ്പെടും. മുക്കുവൻ വീണ്ടും കടൽക്കരയിൽ ചെന്ന് മത്സ്യത്തെ വിളിച്ച് ഒരു വലിയ വീട് വേണമെന്ന തൻ്റെ ആവശ്യം അതിൻ്റെ മുന്നിൽ വെച്ചു. മത്സ്യം പതിവ് പോലെ വരികയും കടലിലേക്ക് തന്നെ ഊളിയിട്ട് പോവുകയും ചെയ്തു. മുക്കുവൻ തിരിച്ചു ചെന്നപ്പോൾ എന്താണ് കണ്ടത്? അയാളുടെ പഴയ ചെറ്റക്കുടിലിനു പകരം ഒരു വളരെ മനോഹരമായ ഒരു കൊട്ടാരം. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് അയാൾ ഓടിച്ചെന്ന് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, ആ മത്സ്യം നമുക്ക് എന്തൊക്കെയാണ് തന്നത്. എന്നാൽ ഭാര്യ വീണ്ടും ക്ഷുഭിതയായി ഇപ്രകാരം പറഞ്ഞു, ആ ശരി തന്നെ, നമുക്ക് നല്ലൊരു കൊട്ടാരവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കിട്ടി, പക്ഷേ നമ്മുടെ വസ്ത്രങ്ങൾ നോക്കൂ, എല്ലാം കീറിപ്പറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചെന്ന മത്സ്യത്തിനോട് ധാരാളം ആഭരണങ്ങളും വസ്ത്രങ്ങളും തരുവാനായി പറയൂ. നമുക്ക് രാജാവും റാണിയുമായി ജീവിക്കണ്ടേ? മുക്കുവൻ വീണ്ടും കടൽക്കരയിൽ ചെന്ന് മത്സ്യത്തിനോട് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടു. തിരിച്ചു വീട്ടിൽ ചെന്ന് അയാൾക്ക് അയാളോട് കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല. അയാളും ഭാര്യയും ഇപ്പോൾ ശരിക്കും രാജാവിനെയും റാണിയെയും പോലെ തോന്നിക്കുന്നു. അത്രയ്ക്ക് നല്ല നല്ല ആഭരണങ്ങൾ അവരുടെ കയ്യിലും കഴുത്തിലും കാലിലും, എന്നു വേണ്ട, വീട് നിറയെ സ്വർണ്ണാഭരണങ്ങളും നല്ല നല്ല പട്ടുവസ്ത്രങ്ങളും ഒക്കെയായി വളരെ സുന്ദരമായി അവർക്ക് തോന്നിച്ചു. അങ്ങനെ സന്തോഷവാന്മാരായി രണ്ടുപേരും ഇരിക്കുകയാണ്. എന്നാൽ ഭാര്യയ്ക്ക് വീണ്ടും ഒരു കുബുദ്ധി തോന്നി. അവൾ പറഞ്ഞു, ശരിയാണ്, ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും ഭക്ഷണ സാധനങ്ങളും വലിയൊരു വീടും ഒക്കെ നമുക്കുണ്ട്, പക്ഷെ ഇതൊക്കെ ആര് നോക്കി നടത്തും? എനിക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് ആ മത്സ്യത്തിനോട് നമുക്ക് കുറച്ച് വേലക്കാരെ തരുവാനായി പറയൂ. മുക്കുവൻ വീണ്ടും ചെന്ന് കുറച്ച് വേലക്കാരെ തരുവാനായി മത്സ്യത്തിനോട് ആവശ്യപ്പെട്ടു. തിരിച്ചു വീട്ടിൽ ചെന്ന് മുക്കുവന് ഹാ ഹാ എല്ലായിടത്തും വേലക്കാർ വേല ചെയ്യുന്നത് കാണുവാൻ കഴിഞ്ഞു. പക്ഷേ അയാൾ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. അയാൾ കാരണം ആരാഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എല്ലാ പ്രാവശ്യവും നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നാം മത്സ്യത്തിനോട് ചെന്ന് ചോദിക്കുന്നു, അത് നമുക്ക് തരുന്നു. നാം ഒരുപക്ഷെ മത്സ്യക്കൂട്ടങ്ങളുടെ അധിപന്മാരായി തീർന്നാൽ ഈ ചോദിക്കലും വാങ്ങലും ഒക്കെ നമുക്ക് വേണ്ട എന്ന് വെക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മത്സ്യത്തിനോട് ചെന്ന് നമ്മെ മത്സ്യക്കൂട്ടങ്ങളുടെ റാണിയാക്കുവാനായി പറയൂ. പക്ഷെ മുക്കുവൻ എന്തുകൊണ്ടോ അതിന് സമ്മതം മൂളിയില്ല. ഉടൻ തന്നെ ഭാര്യ വേലക്കാരെ വിളിച്ച് അയാളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് 100 അടി കൊടുക്കുവാനായി കൽപ്പിച്ചു. വേലക്കാർ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അടി കൊണ്ട് അവശനായ മുക്കുവൻ വീണ്ടും കടൽക്കരയിൽ ചെന്ന് മത്സ്യത്തെ വിളിച്ച് ഇപ്രകാരം ഭാര്യയുടെ ആവശ്യം അതിൻ്റെ മുന്നിൽ ഉന്നയിച്ചു. പെട്ടെന്ന് തന്നെ കാറും കോളും നിറഞ്ഞ കടൽ
പ്രക്ഷുബ്ധമായി മത്സ്യം വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോവുകയും ചെയ്തു തിരിച്ചു വീട്ടിൽ ചെന്ന മുക്കുവൻ എന്താണ് കണ്ടത് ആ കൊട്ടാരം ഇരിക്കുന്ന സ്ഥാനത്ത് അയാളുടെ പഴയ ചെറ്റക്കുടിലും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അയാളുടെ ഭാര്യയും ഇതാണ് കഥ നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ഇറ്റ് വിത്ത് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ വീണ്ടും കാണുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ